നമസ്കാരം റിസർവ് ബാങ്കിന്റെ ലൈസൻസ് പോലുമില്ലാതെയാണ് തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്തിലെ കുറിയന്നൂർ പുളിമുക്കിൽ പി ആർ ഡി മിനി നിധി ലിമിറ്റഡ് പ്രവർത്തിച്ചിരുന്നത് നാട്ടുകാരുടെ കയ്യിൽ നിന്നും പണം സ്വരൂപിച്ച് മറ്റിടങ്ങളിൽ നിക്ഷേപിച്ചായിരുന്നു നിധി ഉടമ ഡി അനിൽകുമാറിൻ്റെയും കുടുംബത്തിന്റെയും വൻതൂർ ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്തായിരുന്നു ഇവരുടെ തട്ടിപ്പുകൾ ഇത്തരത്തിൽ മുന്നൂറ് കോടിയോളം രൂപ ഇവർ സമാഹരിച്ചു തുടർന്ന് ഈ പണം റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ അടക്കം മുടക്കി വൈകാതെ പലിശ ലഭിക്കാതെ വന്നവർ പരാതിയുമായി രംഗത്തിറങ്ങി ഇതോടെയാണ് സ്ഥാപനം ആളുകളെ കബളിപ്പിക്കുകയായിരുന്നു എന്ന വിവരം പുറത്തായത് അനിൽകുമാറിനോടൊപ്പം ഭാര്യ ഡി എസ് ദീപ മകൻ അനന്തു വിഷ്ണു എന്നിവരാണ് എറണാകുളം ഇളമല്ലിക്കരയിലെ ഫ്ളാറ്റിൽ നിന്ന് ശനിയാഴ്ച പുലർച്ചെ പിടികൂടിയത് മറ്റൊരു മകൻ അനന്തു പ്രതിയാണ് ഇയാൾ സ്ഥലത്തുനിന്ന് മുങ്ങിയിരിക്കുകയാണ് ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത് പണം വാങ്ങിയ ശേഷം പലിശയും മുതലുമില്ലെന്ന അവസ്ഥയിൽ ദുരവസ്ഥയിൽ കഴിയുന്നവർ നിരവധിയാണ് ഇവരെല്ലാം പരാതിയുമായി രംഗത്തു വരാനിരിക്കുകയാണ് തോട്ടപ്പുഴശ്ശേരി കുറിയന്നൂർ തുണ്ടിയിൽ അജയന്റെ ഭാര്യ ആതിരഓമനക്കുട്ടന്റെ പരാതി പ്രകാരമെടുത്ത കേസിലാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് രണ്ടായിരത്തി പതിനേഴ് നവംബർ പതിനഞ്ച് മുതൽ ഈ വർഷം ജൂൺ ഇ വരെയുള്ള കാലയളവിൽ സ്ഥാപനത്തിന്റെ കുറിയന്നൂരിലുള്ള ശാഖയിൽ പല പ്രാവശ്യമായി അഞ്ചു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ നിക്ഷേപിച്ചു കാലാവധി പൂർത്തിയായിട്ടും പണമോ പലിശയോ തിരികെ ലഭിച്ചില്ല എന്നാണ് പരാതി ഒന്നാം പ്രതി സ്ഥാപനത്തിന്റെ എം ഡിയും രണ്ടാം പ്രതി മാനേജരും മൂന്നാം പ്രതി ബോർഡ് മെമ്പറുമാണ് ഈ മാസം മൂന്നിനാണ് പരാതി നൽകിയത് നിക്ഷേപ തുക സംബന്ധിച്ചും ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും വിശദമായ അന്വേഷണം പോലീസ് നടത്തി സ്ഥാപനത്തിന്റെ നിയമാവലി പരിശോധിച്ചതിൽ ഉടമസ്ഥാവകാശം അനിലിന്റെ പേരിലും ബാക്കിയുള്ളവർ അംഗങ്ങളാണെന്നും ബോധ്യപ്പെട്ടിരുന്നു പ്രതികൾ പല പേരുകളിൽ സ്ഥാപനം നടത്തി വിവിധ പേരുകളിൽ പണമിടപാടും നിക്ഷേപവും സ്വീകരിച്ചു കൂടുതൽ പലിശ വാഗ്ദാനം ചെയ്ത കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം സ്വീകരിച്ചു കാലാവധി കഴിഞ്ഞും നിക്ഷേപകർക്ക് പണമോ പലിശയോ നൽകാതെ തട്ടിപ്പ് നടത്തി ജില്ലയിലെ പല പോലീസ് സ്റ്റേഷനുകളിലും മറ്റും ഇവർക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്തതായും തെളിഞ്ഞിട്ടുണ്ട് പ്രതികളുടെ മൊബൈൽ ഫോണുകൾ പോലീസ് പിടിച്ചെടുത്തു വിദഗ്ധ പരിശോധനയ്ക്ക് സൈബർ സെല്ലിന്റെ സഹായം തേടി വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതികൾ കുറ്റം സമ്മതിച്ചു സ്ഥാപനത്തിന്റെ ലൈസൻസ് അനിലിന്റെ പേരിലാണെന്നും റിസർവ് ബാങ്ക് ലൈസൻസ് ഇല്ലെന്നും വ്യക്തമായിട്ടുണ്ട് കോയിപ്രം പോലീസ് സ്റ്റേഷനിൽ മുപ്പത്തിരണ്ട് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ അന്വേഷണം നടത്താനാണ് പോലീസ് നീക്കം സി പി എം പ്രതിനിധിയായി തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്ത് മുൻ പ്രസിഡന്റും എൻ എസ് എസ് തിരുവല്ല താലൂക്ക് യൂണിയൻ മുൻ മുൻപ്രസിഡന്റുമായിരുന്നു അനിൽകുമാർ മൂന്ന് ജില്ലകളിലായി ഇവർക്ക് പതിനെട്ട് ബ്രാഞ്ചുകളുണ്ട് രണ്ടു വർഷമായി സ്ഥാപനം പ്രതിസന്ധിയിലാണ് വൻതുക പലിശ വാഗ്ദാനം ചെയ്തായിരുന്നു നിക്ഷേപം സ്വീകരിച്ചത് പലയിടത്തും വസ്തുവകൾ കെട്ടിടം എന്നിവ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് മൂന്നാറും ദേവികുളത്തും ബിനാമി പേരുകളിൽ തോട്ടങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് നിരവധി പരാതികളെ നിക്ഷേപ തുകകൾ സംബന്ധിച്ചും ബാങ്ക് അക്കൗണ്ടുകളെ അക്കൗണ്ടുകളെപ്പറ്റിയും മറ്റും പോലീസ് അന്വേഷിച്ചു വരികയാണ്